നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടങ്ങൾ വളരെ സജീവമായി തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഭരണ കക്ഷിയായ ബി ജെ പി, മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസും എന്തായാലും ഈ സമയത്തൊക്കെ ഉയർന്നു വരുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അധികാരത്തിലേറിയ ശേഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഈ ഒരു ടാഗ്, എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ള ആ പരസ്യവാചകത്തിന് വലിയ രീതിയിലുള്ള റീച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്തരത്തിൽ എതിർ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇത്തരം മുദ്രാവാക്യങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ഇതിൽ ബി ജെ പി ഏറ്റവും അധികം മുന്നോട്ട് വെച്ചതും അവർക്ക് ഏറെ പ്രശസ്തമായതും രാജ്യം ഒന്നടങ്കം ഏറ്റെടുത്തതുമായ ഒരു മുദ്രാവാക്യമായിരുന്നു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു റീച്ച് വളരെ വലുതായിരുന്നു. നമുക്കറിയാം, അവിടെ പാർട്ടിയുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഇലക്ഷൻ കാലമാകുമ്പോൾ ഇതൊക്കെ ക്രോഡീകരിക്കുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കൂടുതൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതൊക്കെ സുനിൽ കനകലുവിനെ പോലെയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്ത് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ഓഗസ്റ്റ് 31 മുതൽ മുംബൈയിൽ ഒരു ദ്വിദിന പ്രതിപക്ഷ സഖ്യത്തിന്റെ യോഗം നടക്കുകയാണ്. INDA മുന്നണിയുടെ യോഗം നടക്കുകയാണ്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ആർക്കൊക്കെ എന്തൊക്കെ ചുമതലകൾ നൽകണം, പ്രത്യേകിച്ചും അവർ കൺവീനറെ പോലും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനത്ത് കൺവീനർ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, തനിക്ക് കൺവീനർ സ്ഥാനം വേണ്ട എന്ന്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സ്റ്റാലിൻ, ഡി എം കെയുടെ അധ്യക്ഷനായ സ്റ്റാലിൻ ഈ കൺവീനർ സ്ഥാനത്തേക്ക് ഉയർന്നു വരുമോ, അല്ലെങ്കിൽ ആരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ INDA എന്ന സഖ്യത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നതിനിടയിൽ തന്നെ ഇവർ പ്രധാനപ്പെട്ട മറ്റൊന്ന് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പദ്ധതി കൂടി INDA സഖ്യം ഇടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മോദിക്കെതിരെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയെടുക്കുക. ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയെടുത്താൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നേട്ടം അവർക്ക് ഉണ്ടാക്കി തരും എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 31 ശേഷം നമുക്കറിയാം INDA എന്ന സഖ്യം മോദിക്കെതിരെ, മോദി ഭരണകൂടത്തിനെതിരെ, BJPക്കെതിരെ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്തായിരിക്കും എന്നത് തീർച്ചയായും ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, എല്ലാ യോഗങ്ങൾക്കും ഈ INDA എന്ന സഖ്യത്തിന് പൊതുവായി ഒരു കൊടി ഇല്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ എന്ത് പതാകയാണ് ഇവർ തിരഞ്ഞെടുക്കുക? നിലവിൽ വരുന്ന സൂചനകൾ അനുസരിച്ച് നമ്മുടെ ത്രിവർണ പതാക തന്നെ ആയിരിക്കും. കാരണം അശോക ചക്രം ഇല്ലാതെ ത്രിവർണ പതാകയായിരിക്കും INDA അലയൻസിന്റെ ഒരു പതാകയായി വരാണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരിക എന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ആയിട്ടില്ല. എന്തായാലും എല്ലാ യോഗങ്ങളിലും റാലികളിലും ഉണ്ടാവുന്ന ഒരു പൊതു പതാക തന്നെയാണ് INDA സഖ്യം വിഭാവനം ചെയ്യുന്നത്. ഏറ്റവും അധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി ആ സഖ്യത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതായത് മോദിക്കെതിരെ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 26 പ്രതിപക്ഷ പാർട്ടികൾ ഓഗസ്റ്റ് 31 മുംബൈയിൽ യോഗം ചേരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. പലവിധ അഭ്യൂഹങ്ങളുണ്ട്, പലവിധ സാധ്യതകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. എന്തായാലും മോദിക്കെതിരെ INDA എന്ത് പറയും, എങ്ങനെ പ്രതിരോധിക്കും എന്നത് രാജ്യം ഒന്നടങ്കം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ് ഈ ഒരു മുദ്രാവാക്യം. എന്തായാലും കോൺഗ്രസ് മുക്ത ഭാരതത്തെ കവച്ചു വയ്ക്കുന്ന ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ഉൾപ്പെടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്തായിരിക്കും INDA സഖ്യം മോദിക്കെതിരെ ഉയർത്തുന്ന മുദ്രാവാക്യം എന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.